ഹലോ, ഒരു കുട്ടിയുടേതാണ് സാർ. യെസ് സാർ. ഓക്കെ സാർ. യെസ് സാർ. നമുക്ക് ആ സ്കൂൾ വരെ ഒന്ന് പോകണം. ആ പി സി കൂടെ ഒന്ന് വിളിച്ചോ. ഓക്കെ സാർ. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കൂളിലെ രണ്ട് കുട്ടികൾ മിസ്സായിരിക്കുകയാണ്. ഒന്ന് ആനന്ദ്, മറ്റേത് സിബി. സിബി വീട്ടിൽ എത്തിച്ചേർന്നതായിട്ടുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആനന്ദ് ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഒരു വിവരവും നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ മിക്ക കുട്ടികളും വണ്ടികൾക്ക് കൈകാണിച്ച് കയറിപ്പോവുക പതിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതാണ് ഈ കുട്ടികൾ കാണാതാകുന്ന. എന്താ സാർ? എക്സ്ക്യൂസ് മീ, രണ്ട് കുട്ടികൾ മിസ്സിംഗ് ആണെന്ന് കംപ്ലൈന്റ് കിട്ടിയിരുന്നു. ആ ഫോട്ടോസ് ഇങ്ങ് എടുത്ത്. ഇതിൽ ആരാ ആനന്ദ്, ആരാ സിബി? ആനന്ദ്, സിബി. ഇതിന്റെ പുറകിൽ ആ നെയിം ഒന്ന് നോട്ട് ചെയ്ത്. സാർ, ഇന്നലെ രാത്രി സിബി എന്ന് പറയുന്ന കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ആകെ ഭയന്ന മട്ടിലാണ്. ആരോടും ഒന്നും പറയാതെ കരച്ചിലാണ്. ആ കുട്ടികളുടെ വീട് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താണ് സാർ. ചില കുട്ടികൾ വഴിയിൽ കാണുന്ന ബൈക്കുകളിൽ ലിഫ്റ്റ് അടിച്ചു പോകുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ഈ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല, മിക്ക സ്കൂളിലെ കുട്ടികളും ഇത് ആവർത്തിക്കുകയാണ്. ലിഫ്റ്റ് അടിയാണ് കുഴപ്പമുണ്ടാക്കിയത് സാർ. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുട്ടികളെ ബോധവൽക്കരിക്കണം. അസംബ്ലിയിൽ കുട്ടികളോട് സംസാരിക്കാൻ മാഡം അനുവദിക്കണം. അതിനെന്താകാമല്ലോ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞങ്ങൾ വന്നത്. സ്കൂളിൽ വരുമ്പോഴും വീട്ടിൽ പോകുമ്പോഴും ഈ നിൽക്കുന്നതിൽ ആരൊക്കെയാണ് വഴിയിൽ ബൈക്ക് കൈകാണിച്ച് കയറിപ്പോകുന്നത്? അങ്ങനെയുള്ളവരൊന്ന് കൈപോക്കിയേ. ഇത്രയും കുട്ടികൾ ലിഫ്റ്റ് വെച്ച് പോകുന്നവരാണ്. നിങ്ങൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. എങ്ങനെയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇന്ന് കുട്ടികൾ മിസ്സിംഗ് ആവുന്നതിൻ്റെ എണ്ണം നാൾക്ക് നാൾ കൂടി വരികയാണ്. കുട്ടികളെ കൊണ്ട് പ്രകൃതി വിരുദ്ധ പ്രവൃത്തികൾ ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ കൈമാറുന്നതിന് ഉപയോഗിക്കുക, അവയവ മാറ്റത്തിന് ഉപയോഗിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഘം തന്നെ ഇവിടെയുണ്ട്.
ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനിമേൽ ആരും പരിചയമില്ലാത്ത വാഹനങ്ങളിൽ ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്യരുത്. കൊച്ചുകുട്ടികളല്ലേ, വൈകുന്നേരം കുറച്ച് നടക്കുന്നത് നന്നായിരിക്കും. സാറ് പറഞ്ഞതെല്ലാവരും അനുസരിക്കുമല്ലോ. വെരി ഗുഡ്, നമുക്ക് പോകാം. മാഡം, എന്താ? സിബിയുടെ വീട് വരെ പോകണം. സ്കൂളിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടായാൽ അതിനെന്തായിക്കോട്ടെ. ശരി രാജീവ് സർ, ഇവരോടൊപ്പം സിബിയുടെ വീട് വരെ ഒന്ന് പോകണം. ക്ലാസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം. ശരി സർ. ഞാൻ പോയിട്ട് വരാം സർ. ആ ശരി ശരി സർ. ആ വരൂ. ആ പോകും. സിബിയെ കാണാൻ വന്നതായി ഇവർ. സിബിയുടെ അമ്മയല്ലേ? അതെ. സിബിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അവനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ സാറേ? ഇനി സാറന്മാരെ കാണുമ്പോ എന്റെ മോൻ പേടിക്കും. ഇന്നലെ രാത്രി ഇവിടെ എത്തിയതിനു ശേഷം ഭയന്ന് പിച്ചും പേയും പറയുകയാണ് എന്റെ സിബി. ഇനി സാറന്മാരായിട്ട് നിങ്ങളുടെ മകൻ തിരിച്ചു വന്നു, പക്ഷെ അവന്റെ കൂട്ടുകാരൻ ആനന്ദ് ഇതുവരെ എത്തിയിട്ടില്ല. അവനെ കണ്ടെത്തണ്ടേ? പോലീസ്, ഒരു പട തന്നെ ഉണ്ടല്ല. സിബിയുടെ അച്ഛനാണല്ലേ, നല്ലതുപോലെ വീശിട്ടുണ്ടല്ലോ. അതെ, സിബിയുടെ അച്ഛൻ തന്നെ. അതിനെന്താ സംശയം? ഇനി അത് തെളിയിക്കണോ? തെളിയിക്കാം. സനല്ലേ, ഇങ്ങനെയാണോ വീട്ടിൽ വരുന്നവരോട് പെരുമാറുന്നത്? എൻ്റെ ദണ്ഡം കൊണ്ടാ സാറേ ഞാൻ ഇത്തിരി ഓവറായേ. ഇന്നലെ എൻ്റെ മോനെ കാണാനില്ലെന്ന് കൊടുത്ത പരാതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അന്വേഷണം. നിർത്തടോ, ഇന്നലെ നടന്ന സംഭവത്തിന് പിന്നിൽ നീയും കാരണക്കാരനാണ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് സർക്കാർ സ്കൂൾ ബസ് അനുവദിച്ചിരിക്കുന്നത്. വളരെ തുച്ഛമായ ഫീസേ ഈടാക്കുന്നുള്ളൂ. അതിൽ വിടാതെ കള്ളം കുടിച്ചു കിടന്നാൽ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അമ്മ ഇവിടെ ഉണ്ട് മോനെ. സിബി, ഇന്നലെ എന്താണ് സംഭവിച്ചത്? ആനന്ദ് എവിടെ? മോൻ പേടിക്കണ്ട, സാറമ്മാരോട് എല്ലാം പറഞ്ഞോളൂ. എല്ലാ ദിവസത്തെ പോലെ ഇന്നലെയും സ്കൂളിന്റെ മുന്നിൽ നിന്നും ബൈക്ക് ഞങ്ങൾ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചു. പിന്നെ തോമസിലല്ല
രണ്ടെണ്ണത്തിനെ കിട്ടിയോ? ഗുഡ്. അവിടെ കിടി, ഇവിടെ കിടത്ത്. എല്ലാത്തിനും ഓരോ ഡോസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബഹള. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്തല്ലോ, മാച്ച് ആയത് മാറ്റണം. ഇന്നത്തെ ദൗത്യം കഴിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് മാറണം. വളരെ സേഫായ ഒരു സ്ഥലം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ അവിടേക്ക് മാറണം. അന്ന് പറഞ്ഞ സ്പിന്നിംഗ് മില്ലിന് അടുത്തുള്ള വീടല്ലേ? നീ കിടന്ന് വെറുതെ തൊള്ള തുറക്കാതെ ഒന്ന് പതുക്കെ പറ. ഹലോ ഹലോ, കെപി സ്പീക്കിംഗ്. കാര്യങ്ങളൊക്കെ അവയവ മാറ്റത്തിനുള്ള കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചാണ്. അവരെ വൈകുന്നേരം വരുന്ന കാറിൽ കയറ്റി വിടണം. KL01R6273. വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ ഓക്കെ, ശരിയണ. ബാക്കിയുള്ളവരെ രാത്രി മാരിമുത്തും സംഘവും എത്തും. അവരെ ഏൽപ്പിക്കും. ശ്രദ്ധ വേണം. പിന്നെ ഞങ്ങളുടെ പേയ്മെന്റ്? അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട. ഓരോരുത്തരുടെയും തുകകൾ അവരവരുടെ ബാങ്ക് ക്രെഡിറ്റിൽ വന്നോളും. കട്ടായോ? ആ ശരി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. വൈകുന്നേരം എല്ലാവർക്കും ഓരോ ഡോസ് കൊടുക്കണം. ഇപ്പൊ കൊണ്ടുവന്ന രണ്ടെണ്ണത്തിനെ? അതിന്റെ രണ്ടിന്റെ കാര്യം അണ്ണൻ പറഞ്ഞിട്ടില്ല. അവരെ അടുത്ത ഗോഡൗണിലോട്ട് മാറ്റാം. വാ. അപ്പോൾ നിന്നെ മയക്കുമരുന്ന് ഇഞ്ചക്ഷന് വിധേയനാക്കിയില്ലേ? അവരുടെ അപ്പോഴത്തെ വെപ്രാളത്തിൽ രണ്ട് ഇഞ്ചക്ഷനും ആനന്ദിനാണ് കിട്ടിയത്. ഇനി അവരെ കണ്ടാ തിരിച്ചറിയാമോ? അറിയാം സാർ. എത്രയും വേഗം നമുക്ക് ആനന്ദിനെ കണ്ടെത്തണം. അതിന് മോന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാ. അവർ എന്നെ കണ്ടാൽ കൊന്നു കളയും. നിന്നെ ആരും ഒന്നും ചെയ്യൂല. നാളെ പതിവ് പോലെ സ്കൂളിൽ പോണം. സിബിയുടെ അച്ഛാ, നാളെ മുതൽ ഞങ്ങളുടെ കൂടെ കുടിക്കോ. കുറച്ച് ആൾക്കാരെ കൂടി സംഘടിപ്പിക്കണം. അതെ, കുടിച്ച് കൂത്താടി നടക്കാതെ നല്ല മനുഷ്യനായി ജീവിക്കും. അപ്പോ നമുക്ക് നാളെ കാണാം. വരൂ. ഞങ്ങളുടെ കണ്ടുകെട്ടിച്ച് രക്ഷപ്പെടാൻ കരുതിയോ? ഇന്ന് നിന്റെ കൂട്ടുകാരൻ പാഴ്ചലാവും. നിങ്ങൾ ഉപദ്രവിക്കരുത്. ഇവിടെ ജീപ്പിൽ കേറ്റി കേറ്റി കേറ്റി. ഇറ്റ്സ് ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, ഞങ്ങൾ നോക്കാം ഞങ്ങൾ നോക്കാം. കളി തീർന്നില്ല.
ഇത്ര കുട്ടികളുടെ ജീവിതം തകർത്തവനായി. വേഷമുണ്ട് കൊടുക്കേണ്ടതായിരുന്നു. എന്തായാലും പുതിയ ഗോഡൗൺ കൊള്ളാം. ഒരു പുഴു പോലും ഇവിടെ കടന്നു വരില്ല. അന്ന് ഗോഡൗൺ പരിസരത്ത് ബോഡി ചെയ്തടാ. പറയടാ പറയടാ. സാർ, അത് ഇവിടുത്തെ കുട്ടിയല്ല, സേലത്തുള്ള കുട്ടിയാ. കൊടുത്ത ഡ്രഗ്സിന്റെ അളവ് കൂടിപ്പോയി. എന്നിട്ടും അവൻ ഇറങ്ങി ഓടി. വെളുപ്പിനെ ഞങ്ങൾ ഉണരാൻ താമസിച്ചു. ആളുകൾ ഓടിക്കൂടുന്ന കണ്ടാണ് കാര്യം അറിഞ്ഞത്. പറയടാ പിന്നെന്തുണ്ടായി. ഞങ്ങളെല്ലാരും ഉടൻ തന്നെ ആ സ്ഥലം വിട്ടു. മോനെ കരയണ്ട, വാ. ആ മോനെ പതുക്കെ വാ. ഇതാ കാണാതെ പോയ കുട്ടിയല്ലേ ആനന്ദ്. താങ്കോ കുട്ടി അമ്മുമ്മയാണല്ലോ വിളിക്കുന്നത്. അച്ഛനും അമ്മയും ജനിപ്പിച്ചിട്ട് രണ്ടു വഴിക്ക് പോയി. ഇപ്പൊ അമ്മൂമ്മയുടെ കൂടെയാ താമസം. ഹലോ സാർ, അന്ന് ഗോഡൗൺ പരിസരത്തു നിന്ന് കിട്ടിയ കുട്ടിയുടെ ബോഡി സേലത്തുള്ള കുട്ടിയുടേതാണ് സാർ. യെസ് സാർ, യെസ് സാർ. ഓക്കെ സാർ. ഇങ്ങോട്ട് മാറി കിടി, ഇങ്ങോട്ട് വടാ, വാടാ ഇങ്ങോട്ട്. എല്ലാത്തിനെയും പിടിച്ച് വണ്ടി കയറ്റ്, പിടിച്ച് കയറ്റ്, എല്ലാത്തിനെയും കയറ്റ്. നടക്കടാ, നടക്ക. മറ്റാരെങ്കിലും ഈ പരിസരത്തുണ്ടോ എന്ന് നോക്കിയേ. യെസ് സാർ. സാർ, ഇവരുടെ നേതാവിനെ കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി സ്കൂൾ കുട്ടികളായ ഞങ്ങളാരും ലിഫ്റ്റ് ചോദിച്ച് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നില്ല. ചുമ്മാതല്ല പട്ടിയുടെ വാല് പന്തിരണ്ട് കാലം കുഴലിലിട്ടാലും നിവരത്തില്ല എന്ന് പറയുന്നത്. ഇന്നുച്ചവരെ പോലീസ് മാമന്മാർ പരിചയമില്ലാത്ത വാഹനങ്ങളിൽ കയറി പോകരുതെന്നും അങ്ങനെ അപകടങ്ങളിൽ ചെന്ന് ചാടരുതെന്നും ക്ലാസ് എടുത്തതല്ലേ. സോറി ആനന്ദേ. ഇനി നമ്മൾ സ്കൂൾ ബസ്സിലായിരിക്കും വരുന്നതും പോകുന്നതും. പോലീസ് അങ്കിൾ പറഞ്ഞത് കേട്ടില്ലേ? സർക്കാർ കുട്ടികൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ടിയാണ് സ്കൂൾ ബസ് അനുവദിച്ചിരിക്കുന്നതെന്ന്. ഇനി നമുക്ക് സ്കൂൾ ബസ്സിലാകാം യാത്ര. രക്ഷകർത്താക്കൾ ഓർക്കുക, മക്കളുടെ നല്ല ഭാവി ഉദ്ദേശിച്ച് അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളുകളെ അവഗണിച്ച് ദൂരെയുള്ള സ്കൂളുകളിൽ ചേർക്കുമ്പോൾ നമുക്കവരെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന്. സർക്കാർ സ്കൂളുകളുടെ പഠന നിലവാരം ഉയർത്താൻ എന്തെല്ലാം പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്? അതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ?